ഫ്രണ്ട്സ് നമ്മൾ ചെയ്യുന്ന വീഡിയോ വളരെ വ്യത്യസ്തമായുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മൾ എന്താണ് ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ അങ്ങനെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നിരിക്കുന്ന ഡൗട്ട് ആണ് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക കാരണം നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു വിശ്വാസ്യതയെ എന്താണ് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മളതിനൊരു ആൻസർ കൊടുക്കാതെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്നത് കൊണ്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതിൻ്റെ കറക്റ്റായ ഒരു എക്സ്പ്ലനേഷനാണ് അപ്പോൾ ആയിട്ട് പല രീതിയിലുള്ള ംശങ്ങൾ ഉണ്ട് അതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാ വീഡിയോ കാണാം നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സഹോദരം പറഞ്ഞിരിക്കുന്നത് കാണാം ഡേ ഡേ എന്നാണ് കാണാം ഡേ ഇത് ഒറിജിനൽ തന്നെ ആണോ എന്നാണ് ചോദിക്കുന്നത് ഒരു സൈറ്റിലും എന്താണ് ഇതില്ല എവിടെയും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇനി കൊച്ചി ഷിപ്പാർഡ് വിളിച്ച് നോക്കട്ടെ അതുപോലെ ഫേക്ക് ആണെങ്കിൽ കേസ് കൊടുക്കാൻ സൈബർ സെല്ലിൽ നിന്നാണ് ഇദ്ദേഹം ഫസ്റ്റ് കമൻറ്റ് വരുന്നത് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കമൻറ്റ് വരുന്നതാണ് അപ്പോൾ അത് ഏത് വീഡിയോ ഒക്കെ വരുന്നത് വെച്ചാൽ ഇവിടെ കാണാം കമ്പനിയിൽ കാണാം കൊച്ചിയിലെ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിലെ വിവിധ വേക്കൻസികൾ അത് കൊച്ചിൻ ഷിപ്പയാഡ് അല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കട്ടെ ഈ ഒരു സാധാരണ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഈ കമൻറ്റ് വായിക്കുന്ന മറ്റു നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അപ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിക്കേണ്ട പറയുന്നത് ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡല്ല ഇത് കൊച്ചി നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിലേക്കുള്ള അപ്രന്റിഷിപ്പിന്റെ വേക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് പറയുന്നത് അപ്പോൾ അതാണ് അവർക്ക് വേറെ സൈറ്റിൽ ഒന്നും അവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മളെന്താണ് അവരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പുതുതായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടതാണെന്നാണ് ഈ സഹോദരം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഉദ്യോഗാർത്ഥി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഫേക്ക് ആണെങ്കിൽ അവർ സൈബർ സെല്ലിൽ പരാതിപ്പെടുന്ന ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ശരിക്കും നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് വർഷമായി ഓടുന്നു ഇതുവരെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റുകളൊന്നും വരാറില്ല ഇപ്പോൾ ഈയിടെ ആയിട്ട് എനിക്ക് അറിയില്ല ഒന്ന് ആ വീഡിയോ മുഴുവനായിട്ടും കാണുന്ന പോലും ഉണ്ടാവില്ല കാരണം അത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് അല്ല ഈ പറയുന്ന എന്താണ് നേവൽ ഷിപ്പ് റിപ്പയർ യാർഡാണ് അത് നമ്മുടെ നേവിയുടെ അണ്ടറിലുള്ളതെന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അറിവെങ്കിലും അതിനുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൂടെ കമൻറ്റ് ചെയ്യുമ്പെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളത് അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും മോശമാക്കി ചിത്രീകരിക്കല്ല പ്രത്യേക നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ് ആയതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ അവർ വാച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഓഫീഷ്യൽ ആണോ ഇത് ഫേക്ക് ആണോ എന്നുള്ളതാണ് ഒന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഇവിടെ പ്രത്യേകം കമൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ റിപ്ലൈ ചെയ്യാതെ തന്നിട്ടില്ല അതാണ് ഇത് ഓഫീഷ്യൽ ഫേക്ക് ഫേക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഒഫീഷ്യൽ സൈറ്റിൽ ഇല്ലല്ലോ എവിടെയെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അവർ ഏത് ഒഫീഷ്യൽ സൈറ്റിലാണ് നോക്കിയതെന്ന് എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം താങ്കളുടെ ഡൗട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നിർബന്ധമായിട്ടും എന്നുള്ളത് ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഏകദേശം ആറ് മണിക്കൂറിന് മുൻപ് വന്ന ഒരു ഒരു എന്താണ് മറ്റൊരു കമൻ്റാണ് അദ്ദേഹം തന്നെയാണ് അയച്ചിരിക്കുന്നത് ഈ പറയുന്ന നേരത്തെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണാം കൊച്ചിൻ കൊച്ചി ഷിപ്പ് ഓഫീസിലേക്ക് വിളിച്ചു നോക്കട്ടെ നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവർ വിളിച്ചു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അവർ കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്കായിരിക്കും വിളിച്ചിട്ടുണ്ടാകുക അവിടേക്ക് വിളിച്ചാലെന്താണ് അവിടെപ്പം റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല വന്നിരിക്കുന്നത് എവിടെയാണ് കൊച്ചി നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിലാണ് വന്നിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് അഥവാ വിളിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് നോക്കണം ഇനി അതാണ് എനിക്കതിൽ പറയാനുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താണ് ഡേറ്റ് മാറ്റി തന്നതാണ് എന്ന് ആർക്കറിയാം നമ്മളെന്തിനാണ് അങ്ങനെയൊക്കെ പറ്റിക്കുന്നത് നിങ്ങളെന്നെ ചിന്തിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേറ്റ് മാറ്റി ഞാൻ എന്തിനാണ് ഉദ്യോഗാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ എന്ത് എനിക്ക് എന്ത് ലാഭമാണ് വെറുതെ വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്നാല് നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചതുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ സമയങ്ങളാണ് ഇവിടെ പോകുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യാതെ ഇത് ചെയ്യാൻ കാരണം ഇത്രയും കമൻറ്റ് ഇദ്ദേഹം അയച്ചത് കൊണ്ടാണ് കേട്ടോ ഓക്കെ ഈ പറയുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥി ഇത്രയും കമൻറ്റുകൾ അയച്ചുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നത് അല്ല വേറെ ഒരു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കരുത് ആ വ്യക്തിയെ നമ്മൾ വ്യക്തി വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തെ എന്താണ് നമ്മൾ മോശമായി ചിത്രീകരിക്കുക അങ്ങനെ നല്ല ഉദ്ദേശിക്കുന്നത് ഇത്രയും കുറേ കമൻറ്റുകൾ വന്നുണ്ട് അതുമായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ കാണുമ്പോൾ അവർക്കും ആവും ഇയാൾ പറ്റിക്കുകയാണോ എന്നുള്ളത് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു എക്സ്പ്ലേഷൻ ഇടുന്നത് ഇതിനൊക്കെ ആൻസർ ഞാൻ കാണിക്കട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോ എന്താണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ തന്നെ ആണോ നമ്മളെ മാറ്റിയിട്ടത് ഞാൻ കാണിക്കാം അപ്പോൾ ഇത്രയും എന്താണ് കമൻറ്റുകളാണ് അയാളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇനി ഈ പറയുന്ന വീഡിയോ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ ഓക്കെ ഏകദേശം നമ്മൾ രണ്ടാഴ്ച മുൻപിട്ട വീഡിയോ ആണ് ഫോർ പോയിൻറ്റ് ഫോർ കെ വ്യൂസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കൊച്ചിയിലെ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിൽ വിവിധ ഒഴിവുകൾ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ് കൊച്ചി റിക്രൂട്ട്മെന്റ് ആണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹെഡിങ് കാണാം എംപ്ലോയ്മെൻറ്റ് ന്യൂസ് സെവൻറ്റീൻ ട്വൻറ്റി ത്രീ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻറോൾമെന്റ് ഫോർ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ഇൻ ഡെസിഗ്നേറ്റഡ് ട്രേഡ്സ് ഇൻ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ് കൊച്ചി ആൻഡ് നേവൽ എയർക്രാഫ്റ്റ് യാർഡ് കൊച്ചി ഇവിടെയാണ് വിളിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടേക്കുള്ള എൻ എസ് ആർ വൈ കൊച്ചിയിലേക്കും എൻ എ വൈ കൊച്ചിയിലേക്കുമുള്ള വേക്കൻസി ഇരുന്നൂറ്റി നാൽപ്പത് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇവിടെ കാണാം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതേ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസാണ് ഇനി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം ഇതാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ഇത് ഞാൻ അടിച്ചുണ്ടാക്കിയ സാധനമല്ല ഓക്കെ ഇതാരടിച്ചുണ്ടാക്കിയാണെന്നുള്ള ഞാൻ പറയാം അതാ ഓഗസ്റ്റ് പതിനേഴ് ഇരുപത്തി മൂന്ന് നിങ്ങൾക്കൂടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി എൻറോൾമെൻറ്റ് ഫോർ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ഇൻ ഡെസിഗ്നേറ്റഡ് ട്രേഡ്സ് ഇൻ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ് കൊച്ചി നേവൽ എയർക്രാഫ്റ്റ് യാർഡ് കൊച്ചി ഇരുന്നൂറ്റി നാൽപ്പത് അപ്രൻറ്റിഷിപ്പാണ് വിളിച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഇതിൻ്റെ സെപ്റ്റംബർ പതിനാറാണ് ലാസ്റ്റ് ഡേറ്റ് ഇട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതാരാ നമുക്ക് ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസ് അതായത് വീക്കിലി ആയിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ഇതാരാണ് പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ നോക്കിയാൽ നിങ്ങൾ സൈബർ സെല്ലിന് കേസ് കൊടുക്കുന്ന മുൻപ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആളുകളുടെ ഇടയിൽ നമ്മൾ മണ്ഡമാർ ആവരുതെന്ന് കൊണ്ടോണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെട്ടോ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടോ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് ചെയ്യുന്നത് ഇത് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ ഇത് ഞാനല്ല നമ്മുടെ ജിയോസിയാൽ എജുലാന്റ് അല്ല അത് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്ന ജോബ് സീക്കേഴ്സ് അതായത് തൊഴിലന്വേഷകർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു ജേണൽ ആണ് ഓക്കെ അപ്പോൾ ഇത് പറയുന്നത് വളരെ എന്താണ് നമ്മുടെ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു ഈ പറയുന്ന എംപ്ലോയിസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ജോബ് സീക്കേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീക്കിലി ആണ് ഈ പറയുന്ന എംപ്ലോയ്മെന്റ് ന്യൂസ് ഇത് വെറുതെ നിങ്ങൾക്ക് കിട്ടില്ല ഇതിന് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണം എങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസ് നമുക്ക് കിട്ടുള്ളൂ അത് പി ഡി എഫ് ആയിട്ടും കിട്ടും ഇങ്ങനെ എല്ലാം നമുക്ക് എന്താണ് അതിൻ്റെ ഈ പറയുന്ന പേപ്പർ കോപ്പിയും കിട്ടും അതിന് നിശ്ചിതമായുള്ള മന്ത്ലി നമ്മളൊരു എന്താണ് ഈ പറയുന്ന എമൗണ്ട് കിട്ടി വെക്കണം നമ്മൾ ഫീ അടയ്ക്കണം എങ്കിലേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടെ ചാനലിൽ അങ്ങനെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇടാറില്ല ഇനി രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ ഡൗട്ട് എന്താണ് ഒഫീഷ്യൽ സൈറ്റിലൊന്നും ഇല്ലാതെ ഓക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന നേവൽ ഷീ പ്രിപ്പയർ ആട് കൊച്ചിക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഒന്നും വന്നിട്ടില്ല അതുമാത്രമല്ല ഇതിൻ്റെ വേറെ ഒഫീഷ്യൽ എന്താണ് നോട്ടിഫിക്കേഷൻ തന്നിട്ട് വേറെ അവർ പബ്ലിഷ് ചെയ്യില്ല ഇതെന്നാണ് ഒഫീഷ്യൽ ഓക്കെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ എന്താണ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വിവിധ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം അടുത്തതുകൂടെ അതിൻ്റെ പുറത്ത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് റിസർച്ച് ഫെലോഷിപ്പ് ഇൻ മിനിസ്റ്ററി മിലിറ്ററി ഹോസ്പിറ്റൽ മിലിറ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളിതിൽ ഓർഡൻസ് ഫാക്ട് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നോളന്ന് യാതൊരു അതാ മീൻസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിലല്ലാതെ വേറെ എന്താണ് പി ഡി എഫ് രീതിയിൽ വീണ്ടും വന്നോളുന്ന യാതൊരു നിർബന്ധവും ഇല്ല ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എന്താണ് ആ ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇതാ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങൾ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം അപ്ലൈനാവുന്ന ലിങ്ക് തരാം അപ്ലൈനാവുന്നതിന് ലിങ്ക് നൽകിയാൽ നിങ്ങൾക്ക് നേബിൾ ഷിപ്പ് റിപ്പയർ ആർ ആ ഒരു ഇതിലേക്കായിരിക്കും നിങ്ങൾ വരാൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ ആ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം ആ ഫോം കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് താ ഇതിന്റെ ആ വീഡിയോ ഞാൻ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ ഈ വീഡിയോ ആണ് ഇതിന്റെ നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ് കേട്ടോ ഇനി ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഞാനിത് എന്താണ് എംപ്ലോയ്മെന്റ് ന്യൂസ് ആയതുകൊണ്ട് ആകെപ്പാടെ നമുക്ക് എന്താണ് ഇതാ ഈ ഭാഗമുള്ളതിലുള്ളത് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിക്കാം ഓക്കെ ഇതൊന്ന് ഡിലീറ്റ് ആക്കട്ടെ ഓക്കെ ആകപ്പാടെ നമുക്കിതാ ഇവിടെ മുതൽ ഓക്കെ ഇവിടെ മുതൽ ഇവിടെ കാണാം ഒരു പേജിൻ്റെ ഉള്ളൂ ഇത് ഞാൻ ഇനി കട്ട് ചെയ്തിട്ട് എന്താണ് ഡ്രൈവിലേക്ക് മാറ്റി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്ത് കളിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒഫീഷ്യൽ ഈ പറയുന്ന നമ്മുടെ പേപ്പർ കട്ടിങ് നമ്മൾ ഇവിടെ തരാത്തത് നമ്മുടെ എന്താണ് നോട്ടിഫിക്കേഷൻ നിലനിർത്തി ഞാൻ തന്നിട്ടില്ല അത് നമ്മുടെ ഹോം പേജിലേക്ക് കാണു പോകാം അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്കിവിടുന്ന ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ട് അത് ജെന്യൂ ആവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ നമുക്ക് വെണ്ടക്ക അക്ഷരത്തിലൂടെ എഴുതി ചെന്ന എംപ്ലോയ്മെൻറ്റ് ന്യൂസ് സെവൻറ്റീൻ ട്വൻറ്റി ത്രീ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിനാലു അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പോരെ ഇതൊരിക്കലും ഫേക്കല്ല ഓക്കെ ഇനി അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും പേപ്പറിൽ എഴുതി കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെന്ത് ചെയ്യുക ഏതൊരു കാര്യത്തെയും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതായത് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ എന്താണെന്നു വെച്ചാൽ കുറെ ആളുകൾ അത് ഏറ്റു പറയാനുണ്ടാകും ഏറ്റു പറയാന്ന് വെച്ചാൽ ചില ആളുകൾക്ക് എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക അവർ വേഗം അതിന് ലൈക്കും ഷെയറും ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ള കാര്യം ഇത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഏതൊരു കാര്യത്തിലും നമ്മൾ ഇടപെടുമ്പോഴേയും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് തവണ ചിന്തിക്കണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ നമ്മൾ കാരണം മറ്റുള്ളവരിലേക്ക് എന്താണ് ഈ പറയുന്ന മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളോ എത്തില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും തന്നെ ഞാൻ എന്താണ് ഒന്നും രണ്ടും മൂന്നും തവണ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് അത് ജെന്യുവൻ അത് ഒഫീഷ്യലാണ് ഒതന്റിക് ആണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ പൈസ പോകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബാഡ് കമൻ്റ് രണ്ട് ദിവസം മുന്നേ ഉണ്ടായി എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഇന്ത്യൻ നേവില്ലേ എയർഫോഴ്സിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു ഓക്കെ അത് ഇതൊക്കെ നമ്മുടെ സൈറ്റിലുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ജിയോ സിയാൽ ലെജു ലാൻഡെന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മാത്രമല്ല അതേ പേരിൽ തന്നെ നമുക്ക് വെബ്സൈറ്റും ഉണ്ട് നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലോ എഡീഷൻ എൽ ഡി ക്ലർക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ നോട്ടിഫി വീഡിയോയുടെ താഴെയൊക്കെ എന്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇയാൾ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്താൽ നമുക്ക് ജോലി കിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മളൊരു കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് എന്താണ് വലിച്ചു നീട്ടി പറയുകയാണ് അങ്ങനെ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം ഷോർട്ടാക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണ് അപ്പോൾ എങ്കിൽ കൂടെയും ഞാൻ ഇതിൽ ഇപ്പോഴുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എന്താണ് കാണാൻ ആ സഹോദരൻ എന്ത് ചെയ്യുന്നില്ല ആ ഒരു താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർ അവർ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ സീക്ക് ചെയ്ത് കാണുന്നതായിരിക്കും അപ്പോൾ അവർക്കത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവരെന്താണ് അത് അയച്ചത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ ചാനൽ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് വന്നത് അപ്പം നമ്മുടെ ചാനലിൽ നമ്മളെന്ത് ചെയ്യാറുണ്ട് ഒരു നോട്ടിഫിക്കേഷനും ജസ്റ്റ് പറഞ്ഞു പോകാറില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കൊക്കെ എവിടെ ഉണ്ടാകുക എല്ലാം നിങ്ങളിതാ ഇതിപ്പോൾ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ നിങ്ങളിതാ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ മൊബൈലാണെങ്കിലും ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഈ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ് ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനിത് അവിടെ രണ്ട് ലൈൻ ഒക്കെ ടൈം ുള്ളിലായിട്ട് ആ ഇമ്പോർട്ടന്റ് ലിങ്ക്സ് ടു അപ്ലൈ മോർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈനാവുന്ന ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ പേജ് ഓപ്പൺ ആയി വരും അല്ലെങ്കിൽ പുതിയ ടാബ് ഓപ്പൺ ആയി വരും അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങളെത്ത ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് കൊച്ചിൻ ഷിപ്പ് ഈ കൊച്ചിൻ നേവൽ ഷിപ്പ് റിപ്പയർ ആഡിൻ്റെതാണ് അപ്പോൾ അത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് എൻ്റെ താഴ്ത്ത് സ്ക്രോൾ ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ രീതിയിൽ ചെയ്തിട്ട് വേണം നിങ്ങളുടെ നിങ്ങൾ അതിനനുസരിച്ച് കമൻറ്റൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറച്ച് കാര്യങ്ങളാണ് അത് ജസ്റ്റ് നിങ്ങളെ അറിയിച്ചു നമ്മുടെ എന്താണ് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിന് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ നമ്മളത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു കമന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക നമ്മളുടെ ഈ ഒരു ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എന്തോ ഒരു ആരോചകമായിട്ട് തോന്നിയോ അതെല്ലാം അത് നിങ്ങൾക്ക് എന്താണ് അത് ഈ പറയുന്ന രീതിയിൽ തന്നെ എന്താണ് നമ്മൾ പറയേണ്ട കാര്യം തന്നെ ആയിരുന്നോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ നമ്മൾ മോശമാക്കി ചിത്രീകരിക്കുകയല്ല എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയങ്ങളാണ് പക്ഷെ നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ നമ്മൾ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ വെറുതെ കമൻ്റ് ഇട്ട് പോയാൽ മതി പക്ഷേ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ പിന്നെയും കയറി കാണുമ്പോൾ അവർക്ക് അതൊരു ഡൗട്ട് വരും അങ്ങനെ ഡൗട്ടും വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിലേക്ക് അപ്ലൈ ചെയ്യില്ല അപ്ലൈ ചെയ്യാതെ വരുന്ന സമയത്ത് അവരുടെ അവസരമാണ് പോകുന്നത് ഓക്കെ അത് വലിയൊരു കാര്യമല്ല നമ്മുടെ ഏജ് എന്ന് പറയുന്ന ഒരു ഏജ് വെറും നമ്പർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു നിശ്ചിത ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ എലിജിബിൾ അല്ല അല്ലെന്ന് വരാം ഓക്കെ അപ്രന്റിഷിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് മൂന്ന് വർഷമാണ് അതിൻ്റെ കണക്ക് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പം അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കാരണം അല്ലെങ്കിൽ നമ്മൾ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു